നമുക്ക് ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ടുള്ള ടെന്റുകളാണ് ഇവിടെ. ഹായ്, ഹൗ ആർ യു? കാശ്മീർ വന്നിട്ട് തണുത്തില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെഹൽഗാമിലാണ്. ഇന്ന് നമുക്ക് ലോക്കൽ ടൂറാണ്. ലോക്കൽ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മൂന്ന് വാലീസിലോട്ട് നമ്മൾ യാത്ര പോവുകയാണ്. മൂന്ന് നമ്മുടെ വാഹനത്തിൽ പോകാൻ പറ്റില്ല, ഇവിടുത്തെ ലോക്കൽ വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. കുറച്ച് അഡ്വഞ്ചറും ഒക്കെയാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ അത്ര എക്സ്പീരിയൻസ് ആയ ഡ്രൈവേഴ്സാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം ആ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും അല്ലേ? അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക. പെഹൽഗാമിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അതിസുന്ദരമായ ആ വാലീസിലോട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ടീനാമയ്ക്കൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു എൽടി ഡ്രീംസ്. ആ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അരുവാലിയിലേക്കാണ് പോകുന്നത്. അരുവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഹൽഗാമിന് ഏകദേശം 12 കിലോമീറ്റർ ദൂരെയുള്ള അതിസുന്ദരമായ ഒരു സ്ഥലമാണ്. ഒരു വാലി, ഒരു താഴ്വരയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴികൾ ഭയങ്കര ഭംഗിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ അരുവാലിയിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ ഒരു ബോർഡൊക്കെ ഉണ്ട് അരുവാലി. അപ്പോൾ ഇടത്തേക്ക് നമ്മൾ പോകുന്നു. ഈ പാലം കയറി വന്ന ഇടത്തേക്ക് നേരെ അരുവാലിയാണ്, ലാസ്റ്റ് പോയിന്റ് അരുവാലിയാണ്. അതായത് നിങ്ങൾ കേട്ട് കാണും കോൽഹോയി ട്രക്കിംഗ്, അതായത് ഗ്ലേസർ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നതിൻ്റെ ബേസ് ക്യാമ്പ് കൂടിയാണ് അരുവാലി. അപ്പം അവിടെ ഒരു ചെറിയ വില്ലേജും ഒരുപാട് സുന്ദരമായ പുൽമേടുകളും ഒക്കെയാണ്. അപ്പോൾ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതെന്ന് തന്നെ പറയാം, നമ്മുടെ ഈ ഫോണിലൊക്കെ കിട്ടുന്ന നമ്മുടെ വാൾപേപ്പർ ഇല്ലേ, അതുപോലെയുള്ള ഓരോ വ്യൂസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ എന്നാ പറയാ, എല്ലാ യാത്രകളും ഇതുപോലെയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് കാണാതെ നമ്മൾ ആ പോകുന്ന യാത്രയാണ് ഏറ്റവും മനോഹരം. അതുകൊണ്ട് തന്നെ നമ്മൾ അരുവാലിയിലേക്ക് പോകുന്ന ഈ യാത്ര നമ്മളിവിടെ തുടങ്ങുകയാണ്. ഒരുപാട് കാഴ്ചകളും സുന്ദരമായ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ഈ ഇടത്തുഭാഗത്ത് കാണുന്ന ഒരു പാർക്കാണ് കേട്ടോ. ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്ത് ഇനി പാർക്കിൻ്റെയും കൂടെ ഒരു ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും അത് വിശാലമായ ഒരു പാർക്കാണ് നമ്മുടെ ഇടത് വശത്ത് കാണുന്നത്. അപ്പോൾ ആൾക്കാർ ഇവിടെ വരുവാണെങ്കിലും പാർക്കിലൊന്നും കയറി സമയം കളയത്തില്ല. കാരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും അത്രയ്ക്ക് സുന്ദരമായ ഓരോ കാഴ്ചകളാണ്. അതായത് ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് അവരെടുത്ത് കൈ കഴക്കുന്നതല്ലാതെ അവർ നിർത്തുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോൾ കുതിരകളൊക്കെ വരുന്നുണ്ട്, നല്ല രാവിലത്തെ സവാരിക്ക് പോകാൻ വേണ്ടി വരുന്ന കുതിരകളാണ്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണിത്. അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അരുവാലിയാണ്. അരുവാലിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. Aruvalley started. Aruvalley സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മുടെ റോഡ് വളരെ മോശമാണ്. ടാർഗിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നമ്മുടെ സ്വന്തം പ്രൈവറ്റ് വണ്ടിയിൽ നമുക്ക് അരുവാലിയിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടാക്സിക്കോ പാക്കേജ് ഒക്കെ എടുത്ത് വരുന്നവരാണ്. പെഹൽഗാമില് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വേണ്ട പാക്കേജ് എടുത്തിട്ട് ഇവരുടെ വണ്ടിക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റോഡ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ഇത് കുറച്ച് നേരം ഇങ്ങനത്തെ റോഡുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അരുവാലിയിലെ കാഴ്ചകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കോ, അതിസുന്ദരമായ കാഴ്ചകൾ ഇപ്പോൾ കാണാം. കണ്ണടച്ചിരിക്കുകയാണ്. ഇപ്പോൾ സർപ്രൈസ് ഉണ്ടെന്നാണ് പയ്യെ പറഞ്ഞിരിക്കുന്നത്. കണ്ണു തുറക്കട്ടെ. അകയാ പയ്യ, ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ കാത്തിരുന്ന സർപ്രൈസ്. ഫ്രണ്ട്സ്, അപ്പൊ ഈ കാണുന്ന ലിഡർ വാലിയാണ്. താഴേക്കട ഒഴുകുന്ന നദി ലിഡർ റിവർ ആണ്. നമ്മൾ പെഹൽഗാമിൽ നിന്ന് അരുവാലി പോകുന്ന സമയത്ത് നമ്മുടെ ഇടത് വശത്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കാഴ്ച കേട്ടോ. നല്ല രസമാണ്. അപ്പം നമ്മൾ ഈ റിഡർ റിവറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ അരുവാലിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഗ്ലേസിയറൊക്കെ ഒഴുകി ഉണ്ടാകുന്ന ഒരു നദിയാണ് ലിഡർ റിവർ. അപ്പോൾ എന്താണ്ട് രാവിലെയൊക്കെ നമ്മൾ വരുവാണെങ്കിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കാശ്മീരിൽ എവിടെ പോയാലും നിങ്ങൾ രാവിലെ തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം കുറച്ചുകൂടി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല റഷ് വരും. അപ്പം രാവിലെ ഒരു 8 മണിക്ക് നിങ്ങൾ മിനിമം 8 മണിക്ക് ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കിട്ടും. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഭംഗി കിട്ടത്തില്ല. ഏറ്റവും രാവിലെ കിട്ടുന്ന കാഴ്ച സൂപ്പറായിരിക്കും.
അപ്പൊ അതേണ്ട ഇതുപോലത്തെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് കേട്ടോ. അപ്പം മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്ന കൊലഹോയ് അതായത് ഗ്ലേസിയേഴ്സിലേക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടിയാണ്, 3 ദിവസത്തെ ട്രക്കിംഗ് ഒക്കെയാണ് അങ്ങോട്ട് എത്താൻ വേണ്ടി. അതൊക്കെ ഒരുപാട് പേര് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ട്രക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാശ്മീരിൽ നമ്മൾ ഓരോ ദിവസം പോകുന്ന എനിക്കിതാ ഇഷ്ടപ്പെട്ടെ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അരുവാലിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഇത് തന്നെയാണ്. അതായത് കാശ്മീരിന്റെ യഥാർത്ഥ ഭംഗി, അതായത് ആ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അരുവാലി വിസിറ്റ് ചെയ്യണം. അവിടെയുള്ള യാത്ര സൂപ്പറാണ്. പിന്നെ എന്നാ പറയാ, ഒരു ദിവസം പറ്റുമെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുവാണെങ്കിലും അത്രയ്ക്ക് ഭംഗിയാണ്. ഒരുപാട് പേര് നേച്ചർ ആഗ്രഹിക്കുന്ന ആ ഭംഗി ആഗ്രഹിക്കുന്നവർ, ആ ശാന്തത, ആ എന്നാ പറയുന്നത് ഫ്രഷ് എയർ ആഗ്രഹിക്കുന്നവർ അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അതുപോലെ വിൻ്ററൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ മൊത്തം മഞ്ഞായിരിക്കും. അപ്പോൾ വിൻ്ററിൻ്റെ ആക്ടിവിറ്റീസ് നമ്മുടെ സ്കേറ്റിംഗ് പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ട് ആൾക്കാർ കൂടുതലായിട്ട് വന്നിട്ട് വരുന്ന സ്ഥലമാണ് അരുവാലി. അപ്പോൾ നമ്മൾ അരുവാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ക്യാമ്പിംഗ് സൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കട്ടെ, ഒന്ന് നിർത്തി അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഫ്രണ്ട്സ്, ഞങ്ങളുണ്ടല്ലോ 6ാമത്തെ ദിവസമല്ലേ ഇത്? 6ാമത്തെ ദിവസമാണ്. ഇത്രയും തണുത്ത ഒരു ദിവസം ഇല്ലല്ലേ. ഞങ്ങൾ ആ മഞ്ഞത്ത് പോയി കളിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഇത്ര തണുപ്പ് തോന്നിയില്ല. പക്ഷെ ഉണ്ടല്ലോ, നല്ല തണുപ്പ്, നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ഒരു ക്യാമ്പിംഗ് ഏരിയ, അരുവാലിയിലെ ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ആ ജസ്റ്റ് സൈറ്റ് ഒന്ന് കാണിച്ച് ഇതുണ്ടോ. നമുക്ക് ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ടുള്ള ടെൻറ്റുകളാണ് ഇവിടെ. ഡൈനിങ് ഹാളും എല്ലാം ആയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഉണ്ടല്ലേ ആ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അരുവാലി വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി വേണ്ടേ ഇങ്ങനെ ഒരു അടിപൊളി പ്ലേസൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല തണുപ്പായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഉഫ്വാ, എന്നാ രസമല്ലേ. ഇങ്ങനെയുണ്ട് ണ്ടല്ലോ ഇവർ പറഞ്ഞിരിക്കുന്നത് 4500 രൂപയാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉണ്ട്. അപ്പോൾ ആ ടെൻ്റ് ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ഏകദേശം, എന്നാലും നല്ല തണുപ്പുണ്ട്. നമുക്ക് ടെൻ്റ് കാണാം. അപ്പാ അതിവിശാലമായൊരു ബെഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ലൈറ്റ് ഓ ഇവിടെ ഒരു നമുക്കൊരു ചെറിയ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റികളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. ടെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് 2 ചെയർസും ഒരു ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫോൾഡബിൾ ചെയറും കാര്യങ്ങളൊക്കെ. ആ കൂട്ടുകാരതേണ്ടേ, ഇതാണ് ആരുവാലി വില്ലേജ് കേട്ടോ. അപ്പോൾ ആരുവാലി വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ പറയുക, ഇത്രയും സുന്ദരമായ സ്ഥലത്ത് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം വേണ്ടേ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ 1-2 ദിവസം വന്ന് കണ്ടിട്ട് പോകും. ഈ കൊടും തണുപ്പിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ ഈ ഇതുവത്തെ സിറ്റുവേഷനൊക്കെ ആയിട്ട് സെറ്റാണ്. ആരുവാലി വില്ലേജിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പുതുതായിട്ട് സ്ഥാപിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കറണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. മിക്കയിടത്തും നമ്മൾ സോളാറും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഷെയർ വണ്ടികൾ കാണാൻ സാധിക്കും. അതായത് നമ്മൾ പെഹൽഗാമി എന്നൊക്കെ നമ്മൾ ബാക്ക് പാക്കേഴ്സ് ആണെങ്കിൽ അരുവാലിയിലേക്ക് വരുന്നവർക്ക് ഇങ്ങനത്തെ വണ്ടികൾ കിട്ടും. അതായത് ചെറിയ കോസ്റ്റിൽ നമ്മൾ കാശ്മീരൊക്കെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഇങ്ങനത്തെ ഷെയർ വണ്ടികൾ നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
നമ്മൾ പെഹൽഗാമിൽ നിന്ന് ഗുൽമർഗ് പോകണമല്ലോ, എല്ലായിടത്തോട്ടും നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ ടാക്സി എടുത്ത് പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് അതിൻ്റെ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മുന്നിൽ കാണുന്നത് ആരുവാലി പഴയ വില്ലേജ് ആണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം അല്ലേ, ഈ ഇത്രയും എന്നാ പറയുന്ന ഈ സ്ഥലത്ത് ഒരു സ്കൂള് കാര്യങ്ങൾ കുട്ടികളൊക്കെ പഠിക്കട്ടെ, അടുത്ത തലമുറയാണ് അവർ, അവർ ഭംഗിയായിട്ടിരിക്കട്ടെ. അപ്പോൾ അതേണ്ട ഇവിടം വരെ ഉള്ളൂ വാഹനം വരത്തുള്ളൂ. ഇത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഇവിടെ നിന്ന് അങ്ങ് നടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, സീനറി ഒക്കെ ഉണ്ട്, അത്യാവശ്യം അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ പോകുന്നവരൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചന്ദൻ വാലി നമുക്ക് താഴെ നിന്ന് കണ്ട ഒരു വ്യൂ മാത്രമാണുള്ളൂ. അങ്ങ് ദൂരെ അങ്ങ് മലമുകളിൽ നമുക്ക് ഐസ് കാര്യങ്ങളെല്ലാം സ്നോ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട കാക്കയൊക്കെ ഉണ്ട് കേട്ടോ, കാക്ക ഹിമാലയത്ത് കാക്ക ഉണ്ട് കേട്ടോ. കാക്കയ്ക്ക് വലിയ നിറവ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ സൗണ്ടൊക്കെ ഗാ ഗാ എന്നായിരിക്കുന്നത്, തണുപ്പടിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ തിരിച്ച് നമ്മൾ ആരുവാലിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആട്ടിടയന്മാര് താമസിക്കുന്ന വീടുകളാണ് കേട്ടോ. പുല്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ട്, ഉരുളൻകല്ലിട്ട് ഉണ്ടാക്കിയിട്ട്, എന്നാ പറയാ, പുല്ലൊക്കെ മേഞ്ഞ സാധനം കാണിക്കാം കേട്ടോ. വാ, ഇതാണ് ഇതിന്റെ ടോപ്പ്. ഇതാട്ടോ എൻ്റെ വാതില്. നമ്മുടെയൊക്കെ ലൈഫിൽ ഇതൊക്കെയാണല്ലോ വല്ല ചിത്രങ്ങളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അത്രയ്ക്കും രസമാണ്. അതിൻ്റെ ആ പുഴ, ചെറിയൊരു പുഴ ഒഴുകി വരുന്നു, അതിൻ്റെ സൈഡിലൊരു മരം, അതിൻ്റെ സൈഡിലൊരു കുടിൽ, ഇതൊക്കെ നമ്മൾ എന്നാ പറയുക, നമ്മൾ കുറേ സീനറിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ആരുവാലിയിൽ നിന്ന് തിരിച്ചു പോവാണ്. പക്ഷേ ഒരു ദിവസം ആരുവാലിയിൽ സ്റ്റേ ഒക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കാശ്മീർ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്നാ പറയുക, ഇതുപോലെ ധൃതി പിടിച്ചു വരരുത്. മിനിമം നിങ്ങളുടെ കയ്യിലൊരു 15 ദിവസം എങ്കിലും ഉണ്ടാകണം, എങ്കിലേ നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ. തന്നെ വരാൻ പറ്റുമെങ്കിൽ തന്നെ വരിക, തന്നെ വരുന്നവർക്ക് അത്യാവശ്യം നോളജും കാര്യങ്ങളും എല്ലാം വേണം, അല്ലെങ്കിൽ നല്ല കൊള്ളാവുന്ന നമ്മുടെ പാക്കേജ് എടുക്കുക. നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇത്രയും ദിവസം നിന്നിട്ട് തണുത്ത് തിറക്കാന്ന് പറഞ്ഞ ഇന്നൊരു ദിവസമാണ് തണുത്ത് തിറച്ചത് അല്ലേ. സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം അതിനേക്കാളും തണുപ്പ് പിടിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അതിന്റെ കാഴ്ചകൾ കൂടി കാണാം. ഏതായാലും തണുത്തു, ഏതായാലും കാശ്മീർ വന്നിട്ട് തണുത്തില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ, അതങ്ങ് തീർന്നു കിട്ടി. ആരുവാലി വേറൊരു റൂട്ടാണ്. നമ്മളതിന് തിരിച്ച് നമ്മൾ പെഹൽഗാമിൽ ചെന്നിട്ടാണ് നമ്മൾ ചന്ദൻ വാലിയിലൊക്കെ പോകുന്നത്. അപ്പോൾ ചന്ദൻ വാലിയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ബെയ്താൻ വാലി. അപ്പോൾ രണ്ട് സ്ഥലങ്ങളും ഒരേ റൂട്ടിൽ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ അവിടെ ചെല്ലണം, അവിടെ ചെന്നിട്ട് വേണം നമ്മൾ പോകാനായിട്ട്.
നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ചിരിക്കുന്നു കേട്ടോ. പുള്ളി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ. നമുക്കിത് വല്ലതും അറിയാവും. നിങ്ങളുടെ അറിവിലേക്കാണ് ഈ പറയുന്നത്. ഇവിടെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അവരുടെ ഒരു നോട്ടീസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു കൺഫ്യൂഷൻ വരും പെട്ടെന്ന്, ഈ റൂട്ട് എങ്ങനെയാണെന്നൊക്കെ. അതിനുവേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്നതിനിപ്പുറം നിങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ കാണുക. വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കയറുക, അല്ലാതെ നമ്മൾ ജസ്റ്റ് കയറി വണ്ടിയിൽ കയറി ഇരുന്നിട്ട് പോകാനായിട്ട് ഇരിക്കരുത്. ഒരു വണ്ടി വന്നു കേട്ടോ, പോരാ കേട്ടോ. നമ്മൾ ഒതുക്കി കൊടുത്ത് നമ്മളീ പറയുന്ന പോലെ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. റോഡിൻ്റെ വലിപ്പം അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആറു വാലിയോട് നമ്മൾ താൽക്കാലികമായിട്ട് ബൈ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. അപ്പം അതുവരേക്കും ബൈ ബൈ.